നമ്മളെ തൊട്ട് മുമ്പ് കോഴിക്കോട് നിന്ന് നേരത്തെ ഒരു ഒരു കർഷക സുഹൃത്ത് ചോദ്യം ചോദിച്ചിരുന്നു, അപ്പൊ എനിക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് മെസ്സേജ് അയക്കാൻ പറഞ്ഞതായിരുന്നു. ചോദ്യം ഇതാണ്, എത്ര ഇടവേളയിൽ എത്ര നേരം വളർച്ചയുടെ ഘട്ടങ്ങളിൽ നൽകാം? മത്സ്യത്തീറ്റ എത്ര ഇടവേളയിൽ നൽകണമെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മള് കരിമീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ദിവസം രണ്ടു നേരം തീറ്റ നൽകിയാൽ മതിയാവും. അത് നമ്മൾ ഇടവേള കൃത്യമായിട്ട് പറഞ്ഞല്ലോ, നമ്മൾ സൂര്യൻ ഉദിക്കി ഉദിച്ചതിന് ശേഷം രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടും സൂര്യൻ അസ്തമിക്കുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പും. അപ്പൊ സാധാരണഗതിയിൽ സൂര്യ ഉദയം അസ്തമയം തമ്മിൽ 12 മണിക്കൂറിന്റെ ഗ്യാപ്പാ ഉള്ളത്. ഞാൻ കൃത്യമായിട്ടല്ല പറഞ്ഞ, റഫ്ലി 12 മണിക്കൂറിന്റെ ഗ്യാപ്പാ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായി രണ്ടു നേരവും കൊടുക്കുന്ന തീറ്റയുടെ ഇടവേള പകൽ 8 മണിക്കൂറും ബാക്കിയുള്ള രാത്രി ആയിട്ടാണ് മാറുന്നത്. എല്ലാ ദിവസവും തീറ്റ കൊടുക്കണം. ഇനി അങ്ങനെ എത്ര ദിവസത്തിൽ ഒരിക്കലാണ് തീറ്റ കൊടുക്കണം എന്നുള്ള സംശയമാണെങ്കിൽ എല്ലാ ദിവസവും തീറ്റ കൊടുക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും രണ്ടു നേരം വെച്ച് തീറ്റ കൊടുക്കണം, എന്നാലാണ് നമുക്ക് നല്ല രീതിയിലുള്ള വളർച്ച കിട്ടുക. ഒരു കർഷകൻ പറഞ്ഞിരിക്കുന്നത്, ഹൈ പ്രോട്ടീൻ ഫീഡ് വേസ്റ്റ് ആൻഡ് വെരി ഹൈ കോസ്റ്റ് ആൻഡ് അഫക്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നാണ്. അത് ശരിയാണോ എന്നുള്ളതാണ് കർഷകൻ ചോദിച്ചേക്കുന്നത്. ശരിക്കും നമുക്ക് അങ്ങനെ അല്ല, അത് നമുക്ക് കരിമീനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ നമുക്ക് ഹൈ പ്രോട്ടീൻ തീറ്റ തന്നെ കൊടുക്കേണ്ടതുണ്ട്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ലോ പ്രോട്ടീനിലേക്ക് പോവാം. അത് ശരിക്കും എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ഒരു കർഷക സുഹൃത്ത് അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. 150 ഗ്രാം വരെയും നല്ല പ്രോട്ടീൻ ഉള്ള തീറ്റ കൊടുക്കുകയും അതിനുശേഷം പെട്ടെന്ന് പ്രോട്ടീൻ കുറഞ്ഞ തീറ്റയിലേക്ക് പോകണമെന്നുള്ളത് ഒരു കർഷക സുഹൃത്ത് എക്സ്പീരിയൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ക്ലാസ് എടുത്ത സമയത്ത് മത്സ്യത്തിന്റെ ഓരോ തൂക്കത്തിനനുസരിച്ച് എത്രയാണ് അതിന്റെ തീറ്റയിൽ പ്രോട്ടീൻ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെ കൊടുക്കുക, അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് വിശ്വസിക്കരുത്. കാരണം നമുക്ക് മത്സ്യത്തിന്റെ ആരംഭത്തിൽ അതിന്റെ വളർച്ചയുടെ ആരംഭത്തിൽ ഉയർന്ന പ്രോട്ടീൻ ആവശ്യമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളർച്ച നമ്മുടെ ശരീരം കൂടുതൽ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രോട്ടീൻ കൂടുതൽ വേണം. ദെൻ മറ്റൊരു കർഷകൻ ചോദിച്ചേക്കുന്ന ഈ കരിമീനെ നമുക്ക് കോറിയിൽ കേജ് കൾച്ചർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ കോറിയിൽ നമുക്ക് കേജ് കൾച്ചറിന് കരിമീൻ ഉപയോഗിക്കാം. പക്ഷെ ഞങ്ങള് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള പ്രശ്നം, ഞങ്ങൾക്ക് ഇപ്പൊ ഒരു 30 ലക്ഷം കരിമീൻ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയെ കേരളത്തിലുള്ളൂ. ദെൻ ഈ വർഷം ഇപ്പൊ ഈ പ്രോജക്റ്റിൽ ഈ നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ചില കർഷകർ പെന്നിൽ കരിമീന്റെ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പോകുന്ന കർഷകരാണ്. അവരിലൂടെ ഞങ്ങൾ ഒരു 18 ലക്ഷം കരിമീൻ കുഞ്ഞുങ്ങളും കൂടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് സംസ്ഥാനത്തിന് ആവശ്യമുള്ള നമ്മുടെ സംസ്ഥാനത്തെ കായലുകളിൽ കേജ് ഫാമിംഗ് നടത്തുന്നതിനുള്ള കരിമീൻ തികയില്ല. അപ്പൊ കായലുകളിൽ നമുക്ക് കരിമീൻ അല്ലാതെ കൂടുതൽ നമുക്ക് ആൾട്ടർനേറ്റ് കൊടുക്കാനില്ല. സീവാസും പൊമ്പാനയൊക്കെ ഉണ്ടെങ്കിലും അത് എല്ലാ സ്ഥലത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതല്ല. കോറിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കരിമീൻ അല്ലെങ്കിൽ അവിടെ നമുക്ക് നയൽത്തിലേപ്പിയും കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതുകൊണ്ട് കോറിയിൽ കരിമീൻ വളർത്താൻ പറ്റുമെങ്കിലും ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് കരിമീൻ കുഞ്ഞുങ്ങൾ കോറി വളർത്താൻ തരില്ല. കാരണം ഉള്ള കുഞ്ഞുങ്ങൾ ഞങ്ങൾ കായലിലുള്ള കർഷകർക്ക് കൊടുക്കും. ഇപ്പൊ നാച്ചുറലി നമ്മുടെ കോറി പ്രദേശത്ത് നമ്മൾ നയൽത്തിലേപ്പിയ പോലത്തെ മത്സ്യം കൃഷി ചെയ്യേണ്ടി വരും. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മള് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തിനോ നമ്മൾ കരിമീൻ ഉൽപ്പാദനത്തിൽ നമ്മൾ വളരെ മുന്നേറുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ കരിമീന്റെ സീഡ് പ്രൊഡക്ഷൻ ശരിക്കും അതിന്റെ ഒരു ബാക്ക്യാർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ ഇന്നോവേറ്റീവ് ഐഡിയ ആയിരുന്നു. നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂടുതൽ കർഷകർ ഈ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ വളരെ ലാഭകരമായ കാര്യം കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ കർഷകർ കടന്നു വരും. അതോടുകൂടി നമുക്ക് സംസ്ഥാനത്ത് ധാരാളം കരിമീൻ കുഞ്ഞുങ്ങൾ ഉൽപ്പാദനം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ നമ്മുടെ ശുദ്ധജലത്തിലെ കോറിയിലും അല്ലാത്ത ശുദ്ധജലത്തിൽ ഉൾപ്പെടെ നമുക്ക് കരിമീൻ കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന്, കരിമീൻ ശരിക്കും വളരുന്നത് കായലിലാണല്ലോ, അപ്പം നമുക്ക് ഈ വെറും ശുദ്ധജലത്തില് ഈ കരിമീൻ കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമ്മള് കടലിന്നോ കായലിന്നോ ഉപ്പുവെള്ളം കൊണ്ടുവരേണ്ടതുണ്ടോ? അതാണ് ഒരു കസ്റ്റൻ ചോദിച്ചേക്കുന്ന. ശരിക്കും നിങ്ങള് നേരത്തെ ക്ലാസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, കരിമീന് ശുദ്ധജലം മുതൽ കടൽ വെള്ളം വരെ ജീവിക്കാനുള്ള കഴിവുള്ള സംശയമാണ്. അതുകൊണ്ട് തന്നെ കരിമീൻ നമുക്ക് ശുദ്ധജലത്തിൽ വളർത്തുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കടൽ വെള്ളമോ ഉപ്പുവെള്ളമോ കൊണ്ടുവരേണ്ടതില്ല. അത് ശുദ്ധജലത്തിൽ വളരും.
Then bioflock farming ആയിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത് കരിമീന്റെ ശരിക്കും കരിമീന്റെ ബയോഫ്ലോക്ക് ഫാമിംഗ് നമ്മൾ പരിശീലന അടിസ്ഥാനത്തിൽ ചില കർഷകരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു ഇത് ഒരു രണ്ട് കർഷകരെ കൊണ്ട് ഒന്ന് മറ്റുള്ളവരൊന്ന് മൂട്ട് ചെയ്യുക ഓക്കെ നമ്മൾ ഈ പരിശീലന അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ബയോഫ്ലോക്കിൽ കരിമീൻ കൃഷി രണ്ട് കർഷകരെ കൊണ്ട് ചെയ്തിരുന്നു പക്ഷെ അത് രണ്ടും പരാജയമാണ് കാരണം നമ്മളൊരു പരിശീലനം നടത്തിയതാണ് അപ്പം നിലവിൽ ബയോഫ്ലോക്കിൽ വളർത്താൻ പറ്റിയ ഒരു ഇനമാണ് കരിമീൻ എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല നമ്മൾ എന്തായാലും ഇതിന്റെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾ പല പല ഭേദഗതികൾ വരുത്തിക്കൊണ്ട് വീണ്ടും കരിമീനിലെ ബയോഫ്ലോക്കിന്റെ കരിമീനിലെ നമ്മൾ പരിശീലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വിജയിക്കുന്ന മുറയ്ക്ക് നമ്മൾ ബയോഫ്ലോക്കിലെ കരിമീൻ കൃഷിയും വ്യാപിപ്പിക്കുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും അതിനുള്ള ഒരു ടെക്നോളജി ഞങ്ങളുടെ കയ്യിൽ ഇല്ല പിന്നെ കരിമീൻ കൂട് കൃഷിയെ പറ്റി കൂടുതൽ അറിയണം കൂട് എങ്ങനെ ഉണ്ടാക്കണം അതൊക്കെ അറിയണം എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത് ശരിക്കും കരിമീൻ കൂട് കൃഷിയെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം 20-ാം തീയതിക്ക് ശേഷം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇതേപോലെ ഓൺലൈൻ വഴി ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫിഷറീസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ ഡേറ്റ് അത്ര ഫിക്സ് ചെയ്തിട്ടില്ല പക്ഷെ അത് 20-ന് 24-ന് ഇടയിലാണെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഫിഷറീസിന്റെ പ്രാദേശികമായ ഉദ്യോഗസ്ഥരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡേറ്റ് അറിയാൻ പറ്റും ഒപ്പം ഇപ്പൊ നിങ്ങളിപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനകീയ മത്സ്യകൃഷിയും കുഫോസിന്റെയും ഫേസ്ബുക്ക് പേജ് വഴിയാണ് ആ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ ഈ മുൻകൂറായിട്ട് ഈ കരിമീൻ കൂട് കൃഷിയുടെ ക്ലാസ് എന്നാണ് ഉണ്ടാവുക എന്നുള്ളത് അറിയിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം ദെൻ പടുതാക്കുളത്തിൽ കരിമീൻ കൃഷി വളർത്തുന്നതായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ശരിക്കും പടുതാക്കുളത്തിൽ കരിമീൻ കൃഷി നടത്തുന്നത് ഒരു ലാഭകരമെന്ന് ഞാൻ പറയില്ല കാരണം പടുതാക്കുളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പടുതയുടെ വിലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നഷ്ടമായിരിക്കും പടുതാക്കുളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ അവിടെ ഒരു ഇന്റൻസീവ് ഫാമിംഗ് തന്നെ നടത്തണം അപ്പൊ ഇന്റൻസീവ് ഫാമിംഗ് നമുക്ക് ഉപ്പുജലത്തിലാണെങ്കിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലത് വന്നാമിച്ച മീനാണ് ശുദ്ധജലമാണെങ്കിൽ നൈൽ തിലാപ്പിയും പങ്കേഷസും ഒക്കെയാണ് അപ്പൊ ആ തരത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ നേരത്തെ വിശദമായിട്ട് പറഞ്ഞു അതുകൊണ്ട് ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല പിന്നെ പടുതക്കുളത്തിൽ ബ്രീഡിംഗ് സാധ്യമാണോ അതൊക്കെ നോമ കോഴ്സിൽ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ളതാണ് മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഫിഷറീസിന്റെ ഏറ്റവും തൊട്ടടുത്ത ഓഫീസിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അപ്പോഴേ മത്സ്യക്കുഞ്ഞുങ്ങൾ ആകുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും